നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം രാജ്യത്തെ പ്രമുഖ എട്ട് കമ്പനിയായ ബൈജൂസ് അടച്ചുപൂട്ടൽ ഭീഷണിയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കമ്പനിയെ വലയ്ക്കുന്നത് കടം കുറയ്ക്കാൻ വീണ്ടും ജീവനക്കാരെ പിരിച്ചുവിടൽ ആരംഭിച്ചിരിക്കുകയാണ് ബൈജൂസ് കഴിഞ്ഞ പതിനാറിന് ആയിരം ജീവനക്കാരെ കൂടി പിരിച്ചുവിട്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കമ്പനിയുടെ പുനർനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായാണ് ആയിരത്തോളം ജീവനക്കാരെ പിരിച്ചുവിട്ടതെന്നാണ് റിപ്പോർട്ട് നടപടിയെക്കുറിച്ച് അറിയുന്ന വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ പി ടി ഐ ആണ് ഇത്തരമൊരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് യു എസിലെ ലോൺ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കമ്പനി നിയമയുക്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് കൂട്ട പിരിച്ചുവിടൽ സംബന്ധിച്ച വാർത്തയും പുറത്തുവരുന്നത് ഒരു ബില്യൺ ഡോളർ ടേം ലോൺ തിരിച്ചടവുമായി ബന്ധപ്പെട്ടാണ് അമേരിക്കൻ സ്ഥാപനവുമായുള്ള തർക്കം നിലനിൽക്കുന്നത് കടക്കണിയിലായ കമ്പനി പ്രതിസന്ധിയെ തുടർന്ന് ചെലവ് ചുരുക്കുന്നതിനായാണ് പിരിച്ചുവിടൽ മെനറ്റിംഗ് ലോജിസ്റ്റിക്സ് ട്രെയിനിങ് സെയിൽസ് പോസ്റ്റ് സെയിൽസ് ഫിനാൻസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നെല്ലാം ജീവനക്കാരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് സ്വയം രാജിവെക്കണം എന്നാണ് കമ്പനി ജീവനക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവരുടെ കമ്പനി ഇമെയിലുകൾ ഡീ ആക്ടിവേറ്റ് ചെയ്തു ഐ ഡി കാർഡ് തിരിച്ചേൽപ്പിക്കണമെന്ന ഭീഷണിയും കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ബൈജൂസ് രണ്ട് തവണകളിലായി മൂവായിരത്തിലധികം പേരെ പിരിച്ചുവിട്ടിരുന്നു തുടർന്നുള്ള ആറു മാസങ്ങളിലായി രണ്ടായിരത്തി ജീവനക്കാരെ പിരിച്ചുവിടാനായിരുന്നു ബോർഡിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചോടെ ലാഭത്തിലേക്ക് എത്തുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ ഈ ലക്ഷ്യം സാധിച്ചെടുക്കാൻ ബൈജൂസിന് സാധിച്ചിട്ടില്ല വായ്പ തിരിച്ചടയ്ക്കാനായി കടുത്ത ചെലവ് ചുരുക്കലിലേക്ക് കടന്നിരിക്കുകയാണ് കമ്പനി ഇപ്പോൾ ലാഭനിലയിലേക്ക് പോകുന്നതിന് വേണ്ടി കമ്പനി സ്വീകരിച്ച ചെലവ് ചുരുക്കൽ നടപടികൾക്ക് അനുസൃതമായാണ് ഏറ്റവും പുതിയ പിരിച്ചുവിടൽ നടക്കുന്നത് പുതിയ നടപടി കമ്പനിയുടെ ആകെയുള്ള തൊഴിലാളികളുടെ എണ്ണത്തിൽ രണ്ട് ശതമാനം വരെയും ബാധിച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ ആറുമാസത്തിനുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് തൊഴിൽ വെട്ടിക്കുറയ്ക്കുന്നതിനായി ബൈജൂസ് പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചോടെ കമ്പനി ലാഭകരമാക്കാനുള്ള പദ്ധതി അനാവരണം ചെയ്യുകയായിരുന്നു മലയാളിയായ യുവ സംരംഭകൻ തലപ്പത്തുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പുകളിൽ ഒന്നായ ബൈജ്യൂസിൻ്റെ മൂല്യം ഒരു ഘട്ടത്തിൽ ഇരുപത്തിരണ്ട് ബില്ല്യൺ ഡോളറായിരുന്നു എന്നാൽ അടുത്തിടെ നിയമപരവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ട കമ്പനിയുടെ മൂല്യനിർണ്ണയം എട്ട് പോയിൻ്റ് രണ്ട് ബില്ല്യൺ ഡോളറായി കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച കമ്പനിയിൽ ആഗോളതലത്തിൽ നിക്ഷേപം വന്നു തുടങ്ങിയതോടെയാണ് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് ജനറൽ അറ്റ്ലാന്റിക് ബ്ലാക്ക് റോക്ക് സെക്വയ ക്യാപിറ്റൽ തുടങ്ങിയ വൻ കമ്പനികൾ ബൈജൂസിൽ നിക്ഷേപിച്ചിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസർഷിപ്പ് നേടാനും കമ്പനിക്ക് സാധിച്ചു ബിസിനസ്സിൽ സ്തംഭനാവസ്ഥ നേരിടുന്ന സാഹചര്യത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസ രംഗത്തെ മറ്റൊരു പ്രമുഖ ആപ്പായ ആകാശുമായി കൈകോർക്കാനുള്ള ശ്രമമാണ് ബൈജൂസ് നടത്തുന്നത് കോവിഡിന് ശേഷം ഓൺലൈൻ കോഴ്സുകൾ മാർക്കറ്റ് ചെയ്യുന്നതിന് മാന്ദ്യം അനുഭവപ്പെട്ടത് തുടങ്ങിയതിനാലാണ് മറ്റു കമ്പനികളുമായി കൈകോർക്കാൻ ബൈജൂസ് തയ്യാറായതെന്നാണ് വിലയിരുത്തലുകൾ കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ